അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഇനി വരുന്ന എൽ ഡി സി അതുപോലെ തന്നെ എച്ച് എസ് എ ഇംഗ്ലീഷ് കേറ്ററ്റ് എന്നുപോലെയുള്ള പരീക്ഷകൾക്കൊക്കെ പ്രയോജനം ചെയ്യും. കാരണം പി എസ് സി നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ്. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ് മുതൽ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അതായത് മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേരള പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് 1996 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതായത് 1996 മുതൽ ലേറ്റസ്റ്റ് ആയിട്ട് വരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അതായത് ഓരോ ക്ലാസ്സിലും ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ വിശദീകരിച്ച് പറഞ്ഞു തരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് 1996 ചോദിച്ച ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പൊ അതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യണം, നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്തിരുന്നതാണ്. അന്ന് ഒ എം ആർ പരീക്ഷ അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ആൻസർ ഷീറ്റ് ഉണ്ട്, ആ ആൻസർ ഷീറ്റിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നോക്കാം. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ പ്രിഫർ കോഫി ദാൻ ടീ. ഇത് കറക്റ്റ് ചെയ്ത് എഴുതണം. നമുക്കറിയാം പ്രിഫറിന് ശേഷം പിന്നെ എന്തുവരാവും, ടു ആണ് വരേണ്ടത്. അപ്പം ദാൻ മാറ്റി ഇവിടെ ടു ആക്കുക. അപ്പം അങ്ങനെ വരും ഐ പ്രിഫർ കോഫി ടു ടീ. ഇനി അടുത്തത് ദ ടീച്ചർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ഫോർ ആൻ എക്സർഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ വിത്ത് വന്നു അല്ലേ. ദ ടീച്ചർ വിത്ത് ദ സ്റ്റുഡൻസ് ആ തരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആസ് വെൽ എസ് വിത്ത്, അലോങ് വിത്ത്, അക്കമ്പനി വിത്ത് എന്ന രീതിയിലൊക്കെ ഈ രണ്ട് നൗണിന്റെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ നൗണിനെ ആശ്രയിച്ച് വേണം എഴുതാൻ. ആദ്യത്തെ നൗൺ സിംഗിളർ ആണെങ്കിൽ വെർബ് സിംഗിളർ ആവണം, ആദ്യത്തത് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആവണം. ഇവിടെ ദ ടീച്ചർ ആണ്, ദ ടീച്ചർ വന്ന സ്ഥിതിക്ക് ഇവിടെ ഹാവ് അല്ല, ഇവിടെ എന്താ വരേണ്ടത്, ഹാസ് ആണ് വരേണ്ടത്. കാരണം എന്താ, ആ ദ ടീച്ചർ സിംഗുലറാണ്. അപ്പൊ എങ്ങനെ വരാവൂ, ദ ടീച്ചർ വിത്ത് ദ സ്റ്റുഡൻസ് ഹാസ് ഗോൺ ഫോർ ആൻ എക്സ്കർഷൻ എന്നാണ് വരേണ്ടത്. നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ ഹെൻ ഹാസ് എ ലെയിൻ 6x. ഇവിടെ വിഷയം എന്താണ്, ഇവിടെ ലെയിൻ എന്ന് പറയുന്ന വാക്കാണ്. മുട്ട ഇടുക എന്ന് പറഞ്ഞെങ്കിൽ ലെയിൻ അല്ല, ലെയ്ഡ് ആണ് വരേണ്ടത്. അതായത് ലേ എന്നുള്ളതിന്റെ എന്നുള്ളതാണ് വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ന്യൂസ് ആർ ഗുഡ്. ഇവിടെ പ്രശ്നം എന്താ, ന്യൂസ് എന്നുള്ളത് നമ്മൾ സിംഗിൾ ആട്ടേ കാണത്തുള്ളൂ, സിംഗിൾ യൂണിറ്റ് ആട്ടേ കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആർ അല്ല വരേണ്ടത്, ഇവിടെ എന്താണ് ഈസ് ആണ് വരേണ്ടത്. അപ്പൊ ദ ന്യൂസ് ഈസ് ഗുഡ് എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത ഹീ വർക്ക്സ് ഹാർഡ്ലി ടു പാസ് ദ എക്സാമിനേഷൻ. അത് പരീക്ഷ ജയിക്കാൻ വേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാ. അപ്പൊ അങ്ങനെ ഇവിടെ ഹാർഡ്ലി അല്ല, ഹാർഡ്ലി എന്ന് വെച്ചാൽ എന്താ, നെഗറ്റീവ് മീനിങ് ആയി തരത്തുള്ളൂ, ചെയ്യുന്നില്ല എന്നേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്, ഹി വർക്ക്സ് ഹാർഡ് എന്നാണ് വരേണ്ടത്. ഹി വർക്ക്സ് ഹാർഡ്, ഹാർഡ്ലി എന്ന് വേണ്ട ഹാർഡ് എന്ന് മതി. ഹി വർക്ക്സ് ഹാർഡ് ടു പാസ് ദ എക്സാമിനേഷൻ എന്ന് വരും. അപ്പൊ ഇത്രയുമായിരുന്നു കറക്റ്റ് ഫോളോയിങ് സെന്റൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. ഇനി അടുത്ത് നോക്കാം. എന്താണ്, ഗിവ് ടു സിനോണിംഗ്സ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഇപ്പോഴത്തെ സിനോണിംഗ്സുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസിലുണ്ട് സംഭവം, അതിനകത്ത് ഏതെങ്കിലും എടുത്ത് നമുക്ക് ചോയ്സ് ഒക്കെ മനസ്സിലാക്കി എഴുതാം. എന്നാൽ ഈ പറയുന്ന പരീക്ഷകളിൽ അങ്ങനെ ഇല്ല. ഇവിടെ എന്താ പറയുന്നത്, ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ ഒരു രണ്ട് സിനോണിം എടുത്തിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അബ്സേഡ്, അബ്സേഡിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തെഴുതാം, ഫൂളിഷ്, പിന്നെ റിഡിക്കുലസ് എന്നൊക്കെ എഴുതാം. ഇതാണ് ഫൂളിഷും റിഡിക്കുലസും നമുക്ക് അബ്സേഡിന്റെ എഴുതാം. ഇനി സെപ്പറേറ്റിന്റെയോ, ഡിറ്റാച്ച് എന്ന് എഴുതാം. എന്ന് വെച്ചാൽ അകറ്റി നിർത്തുക എന്നാണല്ലോ സെപ്പറേറ്റ്, പ്രത്യേകം. അപ്പം ഡിറ്റാച്ച് എന്നൊരു അർത്ഥം എഴുതാം. പിന്നെ സെഗ്രഗേറ്റ് എന്ന് എഴുതാം, ഡിറ്റാച്ച് സെഗ്രഗേറ്റ്. ഇനി വിത്ത്സ്റ്റാൻഡ്, വിത്ത്സ്റ്റാൻഡിന്റെ നമുക്ക് എന്ത് പറയാം, ഫേസ്, അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ കോൺഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ, വിത്ത്സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഫേസ് അല്ലെങ്കിൽ കൺഫ്രണ്ട്. ഇനി എവിഡൻറ്റ്, എവിഡൻ വെച്ചാൽ വ്യക്തം ഉള്ളതെന്ന് അർത്ഥമല്ലേ, വ്യക്തം തെളിവുള്ളതെന്നൊക്കെ അർത്ഥമില്ല. അപ്പം ക്ലിയർ നമുക്ക് എഴുതാം, പിന്നെ വിവിഡ് എന്നും എഴുതാം, എവിഡൻറ്റ് അല്ലെങ്കിൽ അപ്പാരൻ്റ് എന്ന് എഴുതാം.
ഡിഫോൾട്ട് ഡിഫോൾട്ടിന്റെ നമുക്ക് എന്ത് എഴുതാം ഡിഫക്റ്റ് അല്ലെങ്കിൽ ഫെയിലർ എന്നൊക്കെ നമുക്ക് എഴുതാം ഡിഫോൾട്ട് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം മേക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് സെന്റൻസ് ഈ ഒരു ഓരോ ക്വസ്റ്റനിൽ മൂന്ന് സെന്റൻസുകൾ എടുത്തിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഫോർ വീക്സ് ആർ എ ഗുഡ് ഹോളിഡേ ഫോർ വീക്സ് ഇസ് എ ഗുഡ് ഹോളിഡേ ഫോർ വീക്സ് ആർ ഗുഡ് ഹോളിഡേയ്സ് ഇപ്പൊ ഇതിനകത്ത് എന്ത് വരും ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വഴി ഏത് സെന്റൻസ് ആണ് ശരി ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കാരണം എന്താ ഫോർ വീക്സ് എന്ന് പറയുമ്പോൾ അത് പീരീഡ് ഓഫ് ടൈം ആണ് പീരീഡ് ഓഫ് ടൈമിനെ നമ്മൾ എപ്പോഴും എന്തായിട്ടേ കാണത്തുള്ളൂ സിംഗുലർ ആയിട്ടേ കാണത്തുള്ളൂ അങ്ങനെ ഈസ് ആണ് വരേണ്ടത് പിന്നെ സിംഗുലർ ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ മതി അപ്പം ഗുഡ് ഹോളിഡേ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഫോർ വീക്സ് ഇസ് എ ഗുഡ് ഹോളിഡേ എന്ന് വരും ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ബൈ എർത്ത് കേക്ക് അടുത്ത് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡൈഡ് ബൈ എർത്ത് കേക്ക് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വേർ കിൽഡ് ബൈ എർത്ത് കേക്ക് അപ്പൊ ഇതെല്ലാം പാസീവ് വോയിസിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ബൈ എർത്ത് കാരണം എർത്ത് കേക്കിനാൽ മരണപ്പെട്ടെന്നാണ് അപ്പോൾ ആ പാസീവ് വോയിസ് ആയിരിക്കണം ഇവിടെ പാസീവ് വോയിസ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെ ഈ ബിയും സിയുമാണ് ഓക്കെ ഇത് വരില്ല ഇത് ആക്റ്റീവാണ് അപ്പോൾ എർത്ത് കേക്കിനാൽ മരണപ്പെട്ടെന്നാണ് വരേണ്ടത് മരിച്ചു എന്ന് പറയാൻ നമുക്ക് ഡൈഡെന്ന് മതി ഡൈ എന്ന് പറയുന്ന വെർബിന്റെ പ്രത്യേകത എന്താ ആ അതിന് എന്തില്ല പാസീവ് ഫോം ഇല്ല അതിന് പ്രത്യേകിച്ചൊരു പാസീവ് ഫോം ഇല്ല എപ്പോഴും ആക്റ്റീവ് ഫോമേ കാണത്തുള്ളൂ ഡൈ മരിക്കുക ഡൈഡ് മരിച്ചു എന്നാണ് അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും വന്ന് മരിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈഡെന്ന് മതി പക്ഷെ ഇവിടെ എന്താ സംഭവം ബൈ എർത്ത് കേക്ക് എന്നാ പറയുന്നത് അതായത് എർത്ത് കേക്കിനാൽ മരണപ്പെട്ടു എന്നാ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡൈ എന്ന് പറയുന്നത് പാസീവ് ഫോമിൽ എഴുതാൻ പറ്റത്തില്ല കാരണം ഡൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് ഫോം മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യണം അങ്ങനെ റീപ്ലേസ് ചെയ്ത് എന്താക്കണം കിൽഡ് എന്ന രീതിയിലാക്കണം ഓക്കെ കിൽഡ് ഇപ്പൊ കൊല്ലപ്പെട്ടു എന്നാണ് ഓക്കെ അപ്പൊ അങ്ങനെ അപ്പം ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വേർ കിൽഡ് ബൈ എർത്ത് കേക്ക് എന്നേ പറയാവൂ അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം ഐ എൻജോയ് ടു റീഡ് ബുക്സ് ഐ എൻജോയ് ഇൻ റീഡിംഗ് ബുക്സ് ഐ എൻജോയ് റീഡിംഗ് ബുക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻജോയ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബാണ് എഴുതുന്നതെങ്കിൽ ആ വെർബിന്റെ ജറണ്ട് ഫോം എഴുതാം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നണ്ട് ഐ എൻജോയ് റീഡിംഗ് ഇതാണ് അപ്പൊ നമ്മൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സം ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ആർ ഗിവൺ അണ്ടർ ഈച്ച് ഇൻകംപ്ലീറ്റ് പ്രൂവേർബ് ഗിവൺ ബിലോ അതായത് ഇവിടെ കുറെ താഴെ പ്രൂവേർബ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എന്താ ആ അത് ഇൻകംപ്ലീറ്റ് ആണ് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം ഇപ്പൊ നോക്കാം ഫസ്റ്റ് നോക്കാം ടു മെനി കൂക്സ് സ്പോയിൽ ഡാഷ് ഇതെല്ലാം ഡാഷ് ഒന്ന് സങ്കല്പിക്കുക അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഏതായിരിക്കും വരിക ദ ബ്രോത്ത് എന്നാണോ ദ വൈൻ എന്നാണോ ദ ഫുഡ് എന്നാണ് ഏതായിരിക്കും നമ്മൾ എങ്ങനെ പറയുക ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നോക്കാം ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഏതാ ഗോൾഡ് ആണ് ഇനി അടുത്തതോ ഫ്രെയിൽറ്റി തൈ നെയിം ഈസ് വുമൺ ഓക്കെ ഇതാണ് കറക്റ്റ് ഇനി അടുത്തത് ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ് അടുത്തത് ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ് അതേഴ്സ് ആണോ ഹെൽപ് നെയ്ബേഴ്സ് ആണോ ഹെൽപ് ദംസെൽസ് ആണോ ഏതായിരിക്കും ഹെൽപ് ദംസെൽസ് ഇനി അടുത്തത് കൺവേർട്ട് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത് നോക്കുക രാജു പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ ഹി സെഡ് അവൻ പറഞ്ഞു എന്നാ അപ്പൊ നമുക്ക് ഇതെങ്ങനെ ആൻസർ എഴുതാം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് ആരോട് പറഞ്ഞു എന്നറിയണം ഇപ്പൊ ഹി ആണ് അവനാണ് പറഞ്ഞത് ആരോടാ അതിവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് രാജുവിനോടാ പറഞ്ഞിരിക്കുന്നത് അവനെ എന്തുവാ പറഞ്ഞത് പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ ഞാൻ വരുന്നിടം വരെ ഇവിടെ കാത്തു നിൽക്കുക എന്നാണ് അപ്പൊ അതെന്താണ് പ്ലീസ് വന്ന സ്ഥിതിക്ക് എന്താണ് ഒരു റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണല്ലോ അപ്പൊ നമുക്ക് ഈ സെഡിനെ മാറ്റി റിക്വസ്റ്റ് എന്നാക്കണം എന്നിട്ട് ഒരു ഇംപറേറ്റീവ് സെന്റൻസിന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എഴുതണം അപ്പൊ അങ്ങനെ വരാം ഹി റിക്വസ്റ്റഡ് രാജു അവൻ രാജുവിനോട് റിക്വസ്റ്റ് ചെയ്തു എന്താണ് ടു വെയിറ്റ് പിന്നെ വന്നിരിക്കുന്ന വെർബിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം ടു ചേർക്കണം ടു വെയിറ്റ് ഇനി ഹിയർനെ മാറ്റണം നമ്മൾ എന്താണ് ദെയർ ആവും പിന്നെ ടിൽ കുഴപ്പമില്ല പിന്നെ ഐ ഐ എന്താവണം ഹി ആവണം റിട്ടേൺ
അത് സിമ്പിൾ പ്രസന്റ് ആണ്, അതിന് സിമ്പിൾ പാസ്റ്റ് ആക്കണം. അപ്പൊ എന്താവും? റിട്ടേൺഡ് എന്ന് വരും. അപ്പൊ അങ്ങനെ വരും, ഹി റിക്വസ്റ്റഡ് രാജു ടു വെയിറ്റ് ദയർ ടിൽ ഹി റിട്ടേൺഡ് എന്ന് വരും. ഓക്കെ, അടുത്തത് ഷി സെഡ് ഹറേ ഐ ഹാവ് ഫൺ. അപ്പൊ ഇതങ്ങനെ വരും. അപ്പൊ ഇത് ആരോടാ പറഞ്ഞത്? ഷി അവളാണ് പറഞ്ഞത്, പക്ഷെ ആരോടാന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ്? ഹറേ ഐ ഹാവ് ഫൺ എന്നാണ്. ഹറേ എന്നൊക്കെ പറയുന്നതാ സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർജെക്ഷൻ ആണ്, അതായത് സ്ട്രോങ് ഫീലിംഗ്സിന് കാണിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെഡിനെ പിടിച്ച് നമ്മൾ എന്താക്കണം? എക്സ്ക്ലെയിംഡ് എന്ന് ആക്കണം. പിന്നെ സന്തോഷത്തോടെ പറഞ്ഞെന്നാ. അപ്പൊ ഷി എക്സ്ക്ലെയിംഡ് വിത്ത് ഡിലൈറ്റ് എന്ന് പറയണം അല്ലേ. ഷി എക്സ്ക്ലെയിംഡ് വിത്ത് ഡിലൈറ്റ് ദാറ്റ്. പിന്നെ എങ്ങനെ വരും? ഷി ഹാഡ് വൺ എന്ന് വരണം. ഹാവ് എന്താവണം? ഐ ഷി ആവണം, പിന്നെ ഹാവ് ഹാഡ് ആവണം, പിന്നെ വൺ. അപ്പൊ അതാണ് കറക്റ്റ്. അപ്പൊ എങ്ങനെ വരും? ആ ഷി എക്സ്ക്ലെയിംഡ് വിത്ത് ഡിലൈറ്റ് ദാറ്റ് ഷി ഹാഡ് വൺ എന്ന് ആൻസർ വരും. ഓക്കെ, ഇനി അടുത്തത് കോൾ ദ വിറ്റ്നസ് സെഡ് ദ കിങ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ദ കിങ് കോൾഡ് ഫോർ ദ വിറ്റ്നസ് എന്നാണ് വരേണ്ടത്. എങ്ങനെയാണ്? ദ കിങ് കോൾഡ് ഫോർ ദ വിറ്റ്നസ്. നോക്കിക്കോണം, ഇതിനൊന്നും ഓപ്ഷൻസ് ഇല്ലായിരുന്നു, നമ്മൾ ആലോചിച്ച് എഴുതേണ്ട സംഭവങ്ങളാണ്. ഓക്കെ, അപ്പം എങ്ങനെ വരും ആൻസർ? ആ ദ കിങ് കോൾഡ് ഫോർ ദ വിറ്റ്നസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, നേരത്തത് ഹി ഷൗട്ടഡ് ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ഗോ എന്ന് വെച്ചാൽ എന്താ? ഞാൻ പോകട്ടെ. അപ്പൊ ഒരു റിക്വസ്റ്റ് ആണ്, ഞാൻ പോകട്ടെ, എന്നെ പോകാൻ അനുവദിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ലെറ്റ് മീ ഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും എന്താണ്? ഇംപ്രേറ്റീവ് സെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ലെറ്റ് ആണ് ഇവിടുത്തെ വെർബായിട്ട് വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരും, ഹി റിക്വസ്റ്റഡ് ടു ലെറ്റ് അല്ലേ, വെർബാണ് ലെറ്റ്. അപ്പൊ ടു ലെറ്റ് മീ എന്താകുമോ? ഹിമ്മാവും, പിന്നെ ഗോ. അപ്പൊ അങ്ങനെ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഹി റിക്വസ്റ്റഡ് ടു ലെറ്റ് ഹിം ഗോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹി ആസ്ക്ഡ് മീ വെൻ ആർ യു ലിവിങ് ഫോർ മദ്രാസ്. ഇത് നമുക്ക് എളുപ്പം ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേഡ് തുടങ്ങുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേഡ് അതുപോലെ എടുത്തെഴുതുക, എന്നിട്ട് ബാക്കിയുള്ളവയെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുക, എന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഹി ആസ്ക്ഡ് മീ വെൻ ലൈക്ക് മീ ആർ യു ലിവിങ് ഫോർ മദ്രാസ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ വരും, യു ആർ ലിവിങ് ഫോർ മദ്രാസ് എന്ന് വരും. ഇനി അതിനെ ആയിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. യു എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിച്ചത്? എന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പം ഐ ആവണം, യു ഐ ആവണം. ഓക്കെ, അപ്പൊ ഐ, പിന്നെ ആർ എന്തായി മാറും? പാസ്റ്റായി മാറണം. അപ്പൊ ഐ വാസ് ലിവിങ് ഫോർ മദ്രാസ് എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ വരും, ഹി ആസ്ക്ഡ് മീ വെൻ ഐ വാസ് ലിവിങ് ഫോർ മദ്രാസ് എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിലൂടെ പോയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് OMR പരീക്ഷകളല്ലായിരുന്നു. ഇതുപോലെ നമുക്കൊരു പേപ്പർ തരും, നമ്മൾ അതിനകത്ത് എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാതെ പോയത്. എന്നാൽ കുറച്ച് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് പ്രയോജനം ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പം എന്തായാലും ഈ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഇനി വരുന്ന LDC അതുപോലെ തന്നെ HSA ഇംഗ്ലീഷ്, KTET എന്നുപോലെയുള്ള പരീക്ഷകൾക്കൊക്കെ പ്രയോജനം ചെയ്യും. കാരണം PSC നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.